ജോളി വർക്കയുടെ 10 മണിക്കൃഷിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു. ഇനി അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുക മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷിയിൽ അക്വാപോണിക്സ് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് ജയന്റപുരാമി, വാള, അതുപോലെ വരാൽ, 2 കിലോയുള്ള തിലാപ്പ്യ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയേണ്ട അത്യാവശ്യമല്ലേ? സ്വാഗതം കർഷകശ്രീയിലേക്ക്. വീടിനോട് ചേർന്ന് ഒരു മീൻകുളം, അത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. പക്ഷേ ഞാൻ 6 വർഷം മുമ്പേ അത് പ്രാവർത്തികമാക്കുകയും എനിക്ക് ആവശ്യമുള്ള മീനുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും നമുക്കവൾ എപ്പോൾ മീൻ വേണമെങ്കിലും എടുത്ത് പിടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ മൊത്തത്തിൽ ഈ വീട്ടിലുള്ള 7 കുളങ്ങളും അക്വാപോണിക്സാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അക്വാപോണിക്സിൽ പച്ചക്കറി എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഒരുപക്ഷേ ചോദിക്കുമായിരിക്കും. ഇവിടെയുള്ള ചെറുതേനീച്ച കൂടുകൾക്ക് പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് പൂച്ചെടിയാണ് നമ്മൾ അക്വാപോണിക്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം മുതൽ ഗവൺമെൻറ്റും മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതിയിലേക്ക് വരികയും ചെറിയ കുളങ്ങൾ ഉണ്ടാക്കാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി വന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കാണാനും ഇതിന് ഇതുപോലെ പ്രചോദനം ഉണ്ടാകാനും വളരെ നല്ലതാണ്. ഇത് കൂടാതെ നമ്മുടെ മീൻകുളത്തിലെ മീനുകളെ നമുക്ക് കാണാം. നമ്മുടെ വീട്ടാവശ്യത്തിന് ശേഖരിച്ചിരിക്കുന്ന ഒരു മീൻകുളമാണ്. ഇതിൻ്റെ അകത്ത് 5 വയസ്സുള്ള സിലോപ്പിയുണ്ട്, ഏകദേശം 3 വയസ്സോളമുള്ള ഗൗരാമിയുണ്ട്, 2.5 വർഷമായ വാളയുണ്ട്. വാള ഏകദേശം 2 കിലോയുണ്ട്, സിലോപ്പിയാണെങ്കിൽ 2 കിലോ ഉണ്ടാവും, ഗൗരാമി ഒരു 1.5 കിലോ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു 200 കിലോയോളം മീൻ ഈ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കൂടുതൽ മീൻ ഇതിനകത്ത് ശേഖരിക്കാൻ പറ്റുന്ന അക്വാപോണിക്സ് എന്ന സിസ്റ്റത്തിലൂടെ നമ്മൾ ഈ കുളം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ 2 ടാങ്കുകൾ ഗൗരാമിയെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഏകദേശം 4 എണ്ണം വെച്ച് 2 ജോഡിയായി തിരിച്ചിട്ടിരിക്കുകയാണ് ഈ 2 ടാങ്കുകളിൽ. അപ്പോൾ ആ ടാങ്കിലേക്ക് മേളിൽ നിന്ന് വെള്ളം വന്ന് ചാടുന്ന ഇത് നമ്മൾ അക്വാപോണിക്സ് സിസ്റ്റത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെള്ളം എപ്പോഴും ഇങ്ങനെ ക്ലിയറായി കിടക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ അക്വാപോണിക്സ് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു സോളാർ സിസ്റ്റവും ആഡ് ചെയ്തിട്ടുണ്ട്, ജനറേറ്ററും ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറാണിത്. പകൽ രാവിലെ 1 മണി മുതൽ വൈകുന്നേരം 4 വരെ നമുക്ക് വേനൽക്കാലങ്ങളിൽ സോളാറിൽ എല്ലാം പ്രവർത്തിച്ചോളും. കറണ്ട് പോവുക, അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് ജനറേറ്റർ ആവശ്യം വരുള്ളൂ. അക്വാപോണിക്സ് സിസ്റ്റം മെയിനായിട്ട് പവർ ഫെയിലിയർ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് 100 AH രണ്ട് ബാറ്ററിയാണ്. ഈ ബാറ്ററി ഇപ്പോൾ പകൽ വെറുതെ സപ്പോർട്ടിന് മാത്രമേ ഇരിക്കുന്നുള്ളൂ. സോളാറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോളാറിൽ നിന്ന് നമ്മൾ ബാറ്ററിയിലേക്ക് സേവ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നമുക്കൊരു 20% നഷ്ടം വരും. നമ്മൾ ഡയറക്റ്റാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നു. മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടിൻ്റെ ടെറസ് 4 മൂലയിൽ നിന്നും നമ്മൾ ടാങ്ക് ഒരു വലിയ മഴവെള്ള സംഭരണി ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം വീഴത്തക്ക രീതിയിൽ 4 വശത്തുനിന്നും ഈ കോർണറിലേക്ക് സ്ലോപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പൈപ്പ് മുഖേന ഈ വലിയ വാട്ടർ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം എത്ര വലിയ മഴ പെയ്താലും നമുക്ക് വെള്ളം സ്റ്റോക്ക് ചെയ്യാനും നിലവിലുള്ള മീൻകുളത്തിലെ വെള്ളം ശുദ്ധി ചെയ്ത് ക്ലിയറാക്കി ഇടാനും പറ്റും. എത്ര വലിയ മഴ പെയ്താലും മീൻകുളത്തിൻ്റെ അടിയിൽ നിന്ന് ചെളി പോലുള്ള സാധനങ്ങൾ പുറത്തേക്ക് തള്ളിപ്പോയിട്ട് നല്ല വെള്ളം അതിൽ എപ്പോഴും ശേഖരിച്ചെടുക്കും. അത് നമ്മൾ വീട് പണിതപ്പോൾ തന്നെ അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ 2 വർഷവും ഇതിൻ്റെ മേളിൽ പൂച്ചെടി മറ്റു സാധനങ്ങളൊക്കെ നടന്നുകൊണ്ട് പച്ചക്കറിയൊക്കെ നടന്നുകൊണ്ട് എല്ലാ 2 വർഷവും കൂടുമ്പോൾ നമ്മൾ വാർക്കയുടെ പുറത്ത് വൈറ്റ് സിമെൻ്റ് അടിച്ചിടും. എങ്കിലേ വാർക്കയ്ക്ക് ലീക്ക് ഒന്നും ഉണ്ടാകാതെ നന്നായി കിടക്കുള്ളൂ. ഈ മീൻകുളവും ഈ അക്വാപോണിക്സ് സിസ്റ്റവും നമുക്ക് ഫിഷറീസ് സഹായത്തിൻ്റെ RIS യൂണിറ്റാണ്. ആദ്യകാലത്ത് നമ്മൾ ചെയ്ത യൂണിറ്റാണ്. അതന്നെയല്ല സംസ്ഥാന ലെവലിലും ഏറ്റവും നല്ല യൂണിറ്റായിട്ട് ഇത് തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ്. ഇതിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതുണ്ട്, ഇവിടെ ഒരു ഫ്ലോട്ട് വാൽവ് സിസ്റ്റമാണ്. ഈ ടാങ്കിൽ നിന്ന് ഒരു
അടിയോളം വെള്ളം ഫിൽട്ടർ ചെയ്ത് താഴേക്ക് ചെന്ന് കഴിയുമ്പം ഏകദേശം ഒരു 4 തട്ടായിട്ടാണ് നമ്മുടെ ഭൂമി കിടക്കുന്നത്. അപ്പോൾ 4 തട്ടിലും വാട്ടർ ടാങ്കുകൾ വെച്ച് ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഏറ്റവും താഴത്തെ തട്ടിൽ ചെല്ലുമ്പോൾ ഇതിലെ 1 അടിയോളം വെള്ളം താന്ന് കഴിയുമ്പം താഴേന്ന് മോട്ടർ ഓണായി വീണ്ടും ഇങ്ങോട്ട് വരും. അങ്ങനെ ഈ വെള്ളം ഒരു ദിവസം 1-2 പ്രാവശ്യമെങ്കിലും മോട്ടറിലൂടെ സർക്കിൾ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം എപ്പോഴും നമുക്ക് ശുദ്ധിയായി കിടക്കുകയും ചെയ്യും, മീനുകൾക്ക് നന്നായി വളർച്ചയും കിട്ടും. ഇനി ഈ ടാങ്കിൽ നിന്നും നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം കാണാം. ഈ 2 ടാങ്കുകളിൽ നമ്മൾ നെറ്റിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. നമ്മൾ വേറെ കൂടുതൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ടാങ്കിലേക്ക് വെള്ളം വന്ന് ചാടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നെറ്റങ്ങ് ഇങ്ങനെ കുലുക്കിയിട്ട് എടുത്ത് കഴിയുമ്പം ഇതിൻ്റെ അടി തുറന്നു വിടാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ നെറ്റെടുത്ത് പുറത്തിട്ടിട്ട് അടി തുറന്നിട്ട് കഴിയുമ്പോൾ ചെളി കംപ്ലീറ്റ് പോവും. അപ്പം നമ്മൾ ആകെ നമുക്ക് 1 മാസത്തിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന വെള്ളം മാത്രമേ നഷ്ടം വരുള്ളൂ. ബാക്കി വെള്ളം മുഴുവൻ നമ്മൾ 2-ാമത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഈ 2 ടാങ്കുകളിലേക്ക് എത്തും. ഈ 2 ടാങ്കിൽ നിന്നും ഈ ടാങ്കിലേക്ക് വരും. ഈ ടാങ്കിൽ വന്നിട്ട് ഈ 2 ടാങ്കുകളിലൂടെ പാസ് ചെയ്ത് വെള്ളം വീണ്ടും താഴത്തെ ടാങ്കിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് എല്ലാ ഈ നെറ്റുകളിൽ കൂടെ മീനിൻ്റെ വേസ്റ്റ് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും വേസ്റ്റ് അടുത്ത ടാങ്കിലേക്ക് പോകത്തില്ല. ഇത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ എൻഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ചുമ്മാ നമ്മൾ ക്ലിപ്പിൻ്റെ ഒരു കഷ്ണം ഇതായാലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ടാങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചെളി ഇളകി ഈ ഓസിക്കൂടെ വലിച്ചു പൊക്കോളും. അപ്പോൾ ആ ഓസിൻ്റെ ഇവിടെ തന്നെ ഒരു വാൽവ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്നു വെച്ചാൽ നമുക്ക് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വരാൽ വളക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ കൃത്യമായി വലയിട്ട് നന്നായി ക്ലോസ് ചെയ്തിരിക്കണം. ഒരു ചെറിയ വലയുടെ വിടവുണ്ടെങ്കിൽ പോലും അവർ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന പോലെ അതിനെ ഇടയ്ക്കൂടെ കൃത്യമായിട്ട് ചാടിപ്പോകും. വരാലിനെ വളക്കുന്നവർ മറ്റു കാര്യങ്ങളാക്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വല നന്നായി ഇടണം, ചെറിയ കണ്ണിയുള്ള വലയായിരിക്കണം. ഇല്ലെങ്കിൽ വലിപ്പമായതിനാണ് കുഴപ്പമില്ല, വലിയ എണ്ണയുള്ള വലക്കകത്ത് ഇടാം. ചെറിയ മീനുകളെ ചെറിയ കണ്ണിയുള്ള വലയിട്ട് നന്നായി ക്ലോസ് ചെയ്ത് മൂടിയതിന് ശേഷം നമ്മൾ നന്നായി കെട്ടിയിടുകയും ചെയ്യണം. പിന്നെ വരാലിന് നമ്മൾ രാവിലെ ഒരു നേരമാണ് തീറ്റ കൊടുക്കുന്നത്, വൈകിട്ട് നമ്മളൊരു LED ബൾബ് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ പറമ്പിലുള്ള കുറേ പ്രാണികളെല്ലാം വന്ന് കുളത്തിൽ ചാടിക്കോളും, അത് അവർക്കൊരു ഭക്ഷണമായിട്ട് ഒരു നേരത്തെ ആഹാരവും ആകും. അപ്പം നമുക്ക് അതുകൊണ്ട് തീറ്റ ചിലവ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. വരാൽ ഏകദേശം 6 മാസം കൊണ്ട് ഒരു കിലോ മുതൽ താഴത്തേക്ക് ഉള്ള വളർച്ച ഉണ്ടാവും. എല്ലാം ഒരുപോലെ വളരില്ല വരാലിന്, അതെ എല്ലാ മീനുകളും അതെ. പൊതുവേ വരാൽ കുറച്ച് ചെറിയ സൈസും ഉണ്ടാവും, എന്നാലും ഏകദേശം 1 കിലോയോളമൊക്കെ 6 മാസം കൊണ്ടായി കിട്ടും. നമ്മൾ കഴിഞ്ഞ തവണ വിളവെടുത്തതിൻ്റെ അന്ന് കുറേ സെലക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു കുളമാണിത്. ഇതിൻ്റെ അത് നമ്മളൊന്ന് ബ്രീഡ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി സൂക്ഷിച്ച് ഇട്ടിരിക്കുന്നതാണ് ഇതിന്. ഞാൻ സാധാരണ എല്ലാ മീനുകളും വളർത്തുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഇത് മുക്കി തിരഞ്ഞ് നമ്മൾ മാറ്റിയിടാറുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അവരെ വളർച്ച എന്തോരം വരും എന്നൊക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു വേറെ രീതിയിലാണ് നമ്മൾ വരാൽ ചെയ്തിരിക്കുന്നത്. 2 വശവും കേജ് ഇട്ടിട്ട് അതിൽ സിലോപ്പി ഇട്ടിരിക്കുകയാണ്. വലിയ സിലോപ്പി, ഏകദേശം ഒരു 300-350. അപ്പോൾ 350 ഗ്രാം ഒക്കെ ആകുമ്പോൾ നമുക്ക് സിലോപ്പിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങൾ വലുതായിട്ട് തീറ്റ കൊടുക്കുന്നത് അവർക്ക് തയ്യാതെ വരുന്നതിന് സിലോപ്പിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വലക്കിടയ്ക്കവിടെ താഴത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ വരാൽ അത് പിടിച്ചു തിന്നുകയും ചെയ്യും. സിലോപ്പിക്ക് വളർച്ചയിലും കുറവ് വരില്ല. അപ്പോൾ നമ്മൾ സിലോപ്പിക്ക് തീറ്റ കൊടുത്താൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വരാലിന് തീറ്റയാവുകയും ചെയ്യും. അപ്പോൾ ഒരു സർക്കുലേഷൻ അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ കുളത്തിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത്. Thank you.
ജോളി വർഗയുടെ മത്സ്യകൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു. ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.